തെന്നിന്ത്യൻ സിനിമയുടെ മുൻനിര നായികമാരിലൊരാളാണ് സറീന വഹാബ്. ബോളിവുഡിലൂടെ എത്തിയ താരം പിന്നീട് തെന്നിന്ത്യൻ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു. 1970s നിരൂപക ശ്രദ്ധ നേടിയ ചിച്ചോർ, ഗോപാൽകൃഷ്ണ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടി. ഭരതന്റെ ചാമരം, മദനോത്സവം, പാളങ്ങൾ, ആദമിന്റെ മകൻ അബു എന്നീ മലയാള ചിത്രങ്ങളിലൂടെ താരം മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറുകയും ചെയ്തു. ഇന്ന് കൂടുതലും അമ്മ വേഷങ്ങളിലൂടെയാണ് താരം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. താരത്തിന് പ്രായം 62 അടുക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് സറീന ജനിച്ചത്. തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ അറിയാവുന്ന സറീന പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ പഠിച്ചിട്ടുമുണ്ട്. 3 സഹോദരിമാരും ഒരു സഹോദരനുമാണ് താരത്തിനുള്ളത്. തന്റെ അഭിനയ ജീവിതം സറീന തുടങ്ങുന്നത് ചലച്ചിത്ര നിർമ്മാതാവായ രാജ് കപൂറിനൊപ്പമാണ്. 1976 ബാസു ചാറ്റർജിയുടെ ചിച്ചോർ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. തുടർന്ന് 1977 ഖടോരാണ്ട എന്ന ചിത്രത്തിൽ അഭിനയിച്ച് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ പുരസ്കാരത്തിനും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. പിന്നീട് ധാരാളം തെലുങ്ക്, തമിഴ്, മലയാളം ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചുകൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ചേക്കേറുകയും ചെയ്തു. മലയാളത്തിൽ കമലഹാസനുമൊത്ത് അഭിനയിച്ച മദനോത്സവം, പ്രതാപ് പോത്തനുമായി അഭിനയിച്ച ചാമരം എന്നിവ താരത്തിന്റെ പ്രസിദ്ധമായ ചിത്രങ്ങളാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം കലണ്ടർ എന്ന മലയാള ചലച്ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് മലയാള സിനിമാ മേഖലയിലേക്ക് താരം തന്റെ തിരിച്ചുവരവ് നടത്തിയത്. ഷാറൂഖ് ഖാൻ അഭിനയിച്ച മൈ നെയിം ഈസ് ഖാൻ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ വേഷം സറീനയാണ് ചെയ്തത്. തെന്നിന്ത്യൻ ചിത്രങ്ങളിൽ ഇഷ്ടപ്പെടുന്ന സറീന തന്റെ മകളായ സനയെ തെലുങ്ക് ചിത്രത്തിൽ അഭിനയിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സന 2006 അഭിനയ ജീവിതം തുടങ്ങി. ചലച്ചിത്രങ്ങൾ കൂടാതെ സറീന ടെലിവിഷൻ പരമ്പരകളിലും ഇപ്പോൾ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. കലൻ കാട്ടിക്ക എന്ന ചിത്രത്തിനിടെ തന്റെ ജീവിത പങ്കാളിയായ ആദിത്യ പഞ്ചോളിയെ കണ്ടുമുട്ടുകയും സൗഹൃദത്തിലായി ഇരുവരും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു. എന്നാൽ താരത്തിന്റെ അമ്മയ്ക്ക് ആദിത്യയുമായുള്ള പ്രണയത്തോട് വിയോജിപ്പായിരുന്നു. 1986 ഇരുവരും വിവാഹിതരാകുന്നത്. 3 പതിറ്റാണ്ടായി ഇരുവരും സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണ്. സെറീനയേക്കാൾ 6 ഇളയതാണ് ആദിത്യ എന്ന കാര്യം അധികം ആർക്കും തന്നെ ഇന്നും അറിയില്ല. അത് പുറത്തറിയാതിരിക്കാൻ താരങ്ങളും ശ്രമിച്ചിരുന്നു. തന്റെ പങ്കാളി തന്നെക്കാൾ പ്രായം കുറഞ്ഞതുകൊണ്ട് അവർക്ക് ധാരാളം അപവാദങ്ങൾ വരെ കേൾക്കേണ്ടി വന്നിട്ടുമുണ്ട്. ടെലിവിഷൻ സീരിയലുകളിലായിരുന്നു ആദിത്യ പഞ്ചോളി കരിയർ ആരംഭിക്കുന്നത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ചൊരു കാര്യമാണെന്ന് അദ്ദേഹത്തെ വിവാഹം ചെയ്തതെന്ന് നടി നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ 1993 ആദിത്യ പഞ്ചോളിയും പൂജ ബേദിയും തമ്മിലുള്ള ബന്ധം ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇതിനിടെ പൂജയുടെ വീട്ടിലെ 15 ജോലിക്കാരിയും ആദിത്യക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വന്നു. സിനിമ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നായിരുന്നു ജോലിക്കാരി പറഞ്ഞിരുന്നത്. പ്രശ്നം ഗുരുതരമായതോടെ പൂജയുമായുള്ള ബന്ധം പിരിഞ്ഞ് ആദിത്യ സെറീനയ്ക്കൊപ്പം തന്നെ എത്തി. 2 ഭർത്താവിനോട് സെറീന ക്ഷമിച്ചെന്ന വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ആദിത്യ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയ കങ്കണ റണാവത്തിനെതിരെ താരം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ബന്ധം തകർന്നുവെന്ന് കാണുമ്പോൾ വെറുതെ ബലാത്സംഗാരോപണം നടത്തിയിട്ട് കാര്യമില്ലെന്നാണ് ഈ വിഷയത്തിൽ സെറീനയുടെ പ്രതികരണം. കങ്കണയെ ശക്തമായി വിമർശിക്കുന്നതിനോടൊപ്പം ആദിത്യ പഞ്ചോളിയെ പിന്തുണച്ചും സംസാരിക്കുന്നുണ്ടായിരുന്നു സെറീന. എന്റെ ഭർത്താവിനെ എനിക്ക് നന്നായി അറിയാം. അദ്ദേഹത്തിന്റെ സുരക്ഷയാണ് എനിക്ക് പ്രധാനം. പഞ്ചോളി എന്നിൽ നിന്നും ഒന്നും മറച്ചു വെച്ചിട്ടില്ലെന്നും സെറീന വ്യക്തമാക്കിയിരുന്നു. സൂരജ്, സന എന്നിവരാണ് താരത്തിന്റെ മക്കൾ. താരത്തിന്റെ മകൾ ഇന്ന് ഒരു അഭിനേത്രി കൂടിയാണ്. ജിയാ ഖാന്റെ മരണവുമായി ബന്ധപ്പെട്ട് 2013 ജൂണിൽ താരത്തിന്റെ മകൻ സൂരജ് അറസ്റ്റിലുമായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തിരുന്നു. ഇന്നും അഭിനയ മേഖലയിൽ സജീവമാണ് താരം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ.